കണ്ടില്ലേ, കായലിന്റെ നടുക്കൂടെ നടക്കുക. അഷ്ടമുടി കായലിന്റെ കറക്റ്റ് സെന്റർ ഭാഗത്താണ് നിൽക്കുന്ന. ഓക്കെ, കംപ്ലീറ്റ് കണ്ടൽക്കാടാ ആ നിൽക്കുന്ന എല്ലാം. ഇതോ കൊഞ്ച അതിനകത്ത് ചാടുന്നുണ്ട്. അതല്ലേ കായൽ ഇന്നിപ്പൊ പിടിച്ചോണ്ട് നല്ല ഫ്രഷ് മുരിങ്ങിറച്ചി, ഐസ് ഒന്നുമില്ല. ഞണ്ടൊക്കെ ഇറങ്ങി ഓടുന്നു, കണ്ടില്ലേ ദോ കിടക്കുന്നു ജെല്ലി ഫിഷ്. നക്ഷത്ര കണ്ടലിന്റെ പുറത്തിരിക്കട്ടാ നക്ഷത്ര കണ്ടൽ. കൊഞ്ച കൊഞ്ചട്ടാ നല്ല ജീവനുള്ള നല്ല കോറങ്ങണ്ട്. അവർക്ക് എന്തെങ്കിലും മീൻ കിട്ടണമെന്ന നമ്മുടെയും പ്രാർത്ഥന. കാര്യം എങ്കിലും നമുക്ക് വീടിക്കകത്ത് എന്തെങ്കിലും കാണിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോ ബോട്ട് അടുപ്പിക്കാൻ സമ്മതിക്കുന്നില്ല, കാര്യം വല വീശാൻ പോകുന്നുണ്ടേ. നമ്മൾ വള്ളത്തിനടുത്തെത്തി, കായലിൽ കൂടി ഇങ്ങനെ നടക്കാം. അതാണ് ഇവിടുത്തെ എന്റെ ഒരു സ്പെഷ്യാലിറ്റി. ഇതൊരു ജാക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, ഇവിടെ സേഫ്റ്റി ജാക്കറ്റ് ഒക്കെ ഉണ്ട്. അവിടെ കണ്ണൽക്കാട് നടക്ക് വള്ളക്കാരുമെല്ലാം കാണും മീൻ മേടിക്കാൻ. പുതിയ ബോട്ടാണ്, പുതിയ ബോട്ടല്ലേ, രണ്ടാഴ്ച ആയതേ ഉള്ളു. പരിപാടി എല്ലാം കഴിഞ്ഞാ. ഇത് മീൻ ലേലം ചെയ്യുന്ന ഷെഡാ കേട്ടോ. പിന്നെ വേവിച്ചിട്ട് വറുത്ത് അച്ചാർ ഇട്ടെടുക്കാം. ഞങ്ങളിവിടെ അച്ചാർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുരിങ്ങ ഇറച്ചിയുടെ അച്ചാർ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലേ. ഇഞ്ചി പച്ചമുളക് എല്ലാം എത്ര വേണം? ഗ്യാസ് ജോലിക്കൂലി. നമ്മളിത് ആ കാണുന്ന കണ്ടൽക്കാടിലോട്ടാ പോന്ന കേട്ടോ. ഇപ്പം നമ്മൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലെ സാമ്പ്രാണിക്കൊടി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അഷ്ടമുടിക്കായലിൻ്റെ തീരത്തുള്ളൊരു സ്ഥലമാണ്. അതാണ്ടില്ലേ അഷ്ടമുടിക്കായലാണ് ഇത്. അപ്പം ഈ കാണുന്ന ഇതാ സാമ്പ്രാണിക്കൊടി പള്ളി, ചെറിയ ഒരു കുരിശടിയാണ്. ഇപ്പം എന്താ ഇവിടെ ബോട്ട് സർവീസൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കണ്ടൽക്കാട് ഉണ്ട് കേട്ടോ കായലിൻ്റെ നടുക്കേ. അപ്പം അതിലോട്ട് നമുക്ക് ഈ ബോട്ടിൽ പോകാൻ പറ്റും. അപ്പം നമ്മളൊരു ബോട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, മെൽവിൻ എന്നാ ചേട്ടൻ്റെ പേര്. ഞാൻ മുമ്പ് ഇവിടെ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഈ സാമ്പ്രാണിക്കൊടി എന്ന് പറഞ്ഞ ഈ ബോട്ടിൻ്റെ വള്ളത്തിൽ പോകുന്നതിൻ്റെ വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട്. ഇവിടുത്തെ സർക്കാർ ബോട്ട് പോകുക കേട്ടോ. ഇത് കൊല്ലത്തുനിന്ന് രാവിലെ 6 മണിക്ക് എടുക്കുന്ന ബോട്ടാണ്. ഇവിടെ ഒരു 7 മണി അടുപ്പിച്ചെത്തും. ഇപ്പം സമയം 7:40 ഇത് സാമ്പ്രാണിക്കൊടി ബോട്ട് കിട്ടിയ ഇതേ കണക്കത്തൊരു ബോട്ടിൽ നമ്മൾ അങ്ങോട്ട് പോകുന്നത്, കണ്ടൽക്കാടിനെ നടുക്കോട്ട് പോവുക. ഞാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മീൻ മേടിക്കുന്നൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നേ. നമുക്ക് നോക്കാം മീൻ കിട്ടുമെന്നേ, കുറേ നാളായി മീൻ മേടിക്കുന്നൊരു വീഡിയോ ചെയ്തിട്ട്. ഇതാ ഇതാ എൻ്റെ കൂടെ വരുന്ന ഒരു ബ്രോയാ, പേര് KL02 കൊല്ലംകാരൻ എന്നാ ചാനലിൻ്റെ പേര്. ഇല്ലേ ചാനലിൻ്റെ പേര് KL02 കൊല്ലംകാരൻ എന്നാ. ഇപ്പം ചാനലിൻ്റെ പേരൊക്കെ മാറ്റുന്ന പറയുന്നല്ല, മാറ്റുമ്പോഴത്തേക്കും മാറ്റുമ്പോൾ അറിയിക്കുന്നതായിരിക്കും പുള്ളി. അപ്പം നമ്മൾ പോകുന്നത് ഈ ബ്രോയുമായിട്ടാണ്. കുറേ നാളുകൊണ്ട് കുറച്ച് നാൾ മുമ്പ് നമ്മളൊരു വീഡിയോ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്, മണ്ടോത്തുരുത്തിൻ്റെ ഒരു വീഡിയോ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ അല്ലാത്ത പേരെന്തായിരുന്നു ചാനലിൻ്റെ അല്ലാത്ത? ജിയോ അല്ലേ, ഗോൾഫിൻ എന്നാണ് നമ്മുടെ പുള്ളിയുടെ പേര്. പിന്നെ ചാനലിൻ്റെ പേര് KL02 കൊല്ലംകാരൻ. നമ്മുടെ ചാനലിനോട് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമ്മുടെ ഈ പുള്ളിയുടെ ചാനലിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്തും കമൻറ്റ് ബോക്സിനകത്തൊക്കെ ഞാൻ കൊടുത്തേക്കും. അപ്പോൾ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അതെ അതെ, അവർ കുറച്ച് താറാവൊക്കെ നിൽക്കുന്നു. ഓക്കെ, ഇതിനെയൊക്കെ നമ്മൾ വീഡിയോയിൽ കിട്ടുമ്പം വെറുതെ വിടാൻ പാടില്ല. അവിടെയും തകർത്ത് ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുക. ഇത് മീൻ ലേലം ചെയ്യുന്ന ഷെഡാണ് കേട്ടോ. ഇത് രാവിലെ നമ്മൾ വരണം, രാവിലെ 6 മണി മുതൽ 7 മണി വരെ ഇവിടെ മീൻ ലേലം ഉണ്ട്. നേരത്തെ വന്നിറങ്ങിയ കാണാൻ പറ്റിയേനെ. ഇപ്പം നമുക്ക് കണ്ടൽക്കാടിൻ്റെ ആ നടുക്കോട്ടും, അവിടെ ഈ ആൾക്കാർ മീനൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ദാ ഇവിടെ പരിപാടിയെല്ലാം കഴിഞ്ഞല്ലേ, മീനൊന്നുമില്ലല്ലേ. നമ്മുടെ ബോട്ട് തൈ കിടക്കുക. ഇത് നമ്മുടെ ബോട്ട്, നല്ല കളർഫുള്ളായിട്ടുള്ള ബോട്ടാണ്. റെഡ് കളറിനകത്ത് ബ്ലൂ സീറ്റൊക്കെ ആയിട്ട് അടിപൊളി ബോട്ടാണ്. നമ്മുടെ മെൽവിൻ ചേട്ടൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. സുസുക്കി എഞ്ചിന പുതിയ ബോട്ടല്ലേ, രണ്ടാഴ്ച ആയതേ ഉള്ളു. 5 ലക്ഷം രൂപ എഞ്ചിൻ സെപ്പറേറ്റ്. ഓ, എഞ്ചിൻ സെപ്പറേറ്റ് എത്രയാവും? 1 ലക്ഷം രൂപ. ആ ആ, ഇന്ധനം എന്തോ സംഭവം, പെട്രോൾ അല്ലേ. ബോട്ടിലോട്ട് കയറാം, കയറിക്കോ. അവിടെ കണ്ണൽക്കാട് നടക്ക് വള്ളക്കാരും എല്ലാം കാണും മീൻ മേടിക്കാൻ. എന്തായാലും പോയി നോക്കാല്ലേ. എന്റെ ഫ്രണ്ട് ഇരിക്കണം, ബാക്കി ഇരിക്കണം, അവിടെ ഇരിക്കണം, എവിടെയെങ്കിലും ഇരിക്കാം. ജാക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ, ഇവിടെ സേഫ്റ്റി ജാക്കറ്റൊക്കെ ഉണ്ട്. അവിടെ അങ്ങ് ദൂരെ അവിടെയൊക്കെ വള്ളക്കാരൊക്കെ നിപ്പുണ്ട്, മീനൊക്കെ പിടിച്ചോണ്ട് നിപ്പുണ്ട്. അവിടെയൊക്കെ ഇഷ്ടംപോലെ പേര് നിപ്പുണ്ട്. നമുക്ക് നോക്കാം, അങ്ങോട്ടൊക്കെ പോയേ നോക്കാം എന്തെങ്കിലും ഉണ്ടോ നോക്കാം. നമ്മുടെ എഞ്ചിൻ സ്റ്റാർട്ടായി, വൈബ്രേഷൻ ചെയ്യുന്നുണ്ടാ, വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാ.
സുസുക്കി. നമ്മൾ ബോട്ട് എടുത്തിട്ട് അവിടെ വള്ളക്കാർ നിപ്പുണ്ട്. അതിൻ്റെ അടുത്തോട്ടൊന്ന് പോയി നോക്കാം, എന്തെങ്കിലും മീനുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്തായാലും പോയി നോക്കാം. വെള്ളം അതിലടിച്ചിട്ടേ തെറിക്കുന്നു. നമ്മൾ വള്ളത്തിനടുത്തെത്തി, വല വീശാൻ വേണ്ടി പോകാൻ തോന്നുന്നു കേട്ടാ. ഇതും കിടന്ന വലയിന്ന് നല്ല രസമുണ്ട്. അപ്പോൾ ബോട്ട് അടുപ്പിക്കാൻ സമ്മതിക്കുന്നില്ല, കാര്യം വല വീശാൻ പോകുന്നുണ്ടേ. കാര്യം അവരുടെ വല കുരുങ്ങും. മീനൊന്നും ഇല്ലല്ലേ, അവർക്ക് എന്തെങ്കിലും മീൻ കിട്ടണമെന്ന നമ്മുടെയും പ്രാർത്ഥന. കാര്യം എങ്കിലും നമുക്ക് വീടേക്കകത്ത് എന്തെങ്കിലും കാണിക്കാൻ പറ്റത്തുള്ളൂ. അടിക്കുന്ന അടിയൊക്കെ കുളം ഭയങ്കരമായിട്ട് അടിക്കുന്നു. കായൽ റഫാ. എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാം അല്ലേ. എന്തെങ്കിലും ഉണ്ടോ മീൻ? കേട്ടില്ല. കൊഞ്ചുണ്ടാ? ആ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം. കൊഞ്ചുണ്ടോ കേട്ടാ? കൊഞ്ച് ഒരു കിലോ കിലോ അല്ല, 1300 രൂപയ്ക്ക് മതി. 1300 രൂപയ്ക്ക് എത്തില്ലേ? 1300 രൂപയ്ക്ക് മതി. കേട്ടില്ല. 3 കിലോ എന്നാണോ കേട്ടത്? ദൈവമേ, കൊഞ്ചുണ്ട്, കൊഞ്ചുണ്ടേ. കൊഞ്ച് മേടിക്കാം. ഇതോ കൊഞ്ച് അതിനകത്ത് ചാടുന്നുണ്ട്. ആ അല്ലേ, ഇവിടെ നിൽക്കുകയാണോ? ഇങ്ങനെ വന്നാലും മതി, എടുത്തോണ്ട് പോവാല്ലേ. ആ അതല്ലേ, അങ്ങോട്ട് എപ്പം വരും? എങ്കിലും ഒരു സമയം, ഒരു ഒരു അരമണിക്കൂറ്. 1 മണിക്കൂറാ? ഓ 1 മണിക്കൂർ, 1 മണിക്കൂറാവും അദ്ദേഹം വരാൻ. എന്തായാലും പോട്ടെ, നമുക്ക് അവിടെ പോയി വെയിറ്റ് ചെയ്യാം. എന്തായാലും നമുക്ക് ആ അവിടെ പോയി വെയിറ്റ് ചെയ്യാം. ആരും ഇതുവരെ എടുക്കാത്ത ഷോട്ടായത്. ബോട്ടിൽ കയറി ആരും ഇതേവരെ ഇങ്ങനത്തെ ഒരു ഷോട്ട് എടുത്ത് കാണത്തില്ല. പുതിയ ബോട്ടായോണ്ടാന്ന് തോന്നുന്നു. എഞ്ചിന് നല്ല നൈസ് സൗണ്ട്, സൗണ്ടേ നല്ല നൈസായിട്ടുണ്ട്. പുതിയ ബോട്ടായോണ്ടേ എല്ലാവരും ബോട്ടിലോ വള്ളത്തിലോ കയറി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പരിപാടിയാണ് ഇങ്ങനെ ഒരു ഷോട്ട്. നമ്മുടെ ഈ ബോട്ടിൻ്റെ മെൽവിൻ ചേട്ടൻ്റെ നമ്പറൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 9633237 19. നമ്മളിത് ആ കാണുന്ന കണ്ടൽക്കാടിലോട്ടാ പോകുന്നത് കേട്ടോ. അവിടുത്തെ ഒരു മീൻ പിടിക്കുന്ന വള്ളം വരുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തെങ്കിലും ഉണ്ടോന്നേ. കുറേ നാളുകൊണ്ട് ആൾക്കാർ പറയുക മീൻ മേടിക്കുന്ന ഒരു വീഡിയോ ചെയ്യണം ചെയ്യണമെന്ന്. അങ്ങനെ രാവിലെ എഴുന്നേക്കാനൊക്കെ മടി, മനസ്സിലായില്ലേ? മടി വലിയൊരു വിഷയമാണ്. മടി ഉണ്ടല്ലോ രാവിലെ എഴുന്നേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പാടാണ്. അതാ പിന്നെ നമ്മൾ രാവിലെ എഴുന്നേക്ക് വരുന്ന ഒരു പാട് കൊണ്ടാണ് ഇങ്ങനത്തെ മീൻ മേടിക്കുന്ന വീഡിയോസ് ഒക്കെ ചെയ്യാൻ വലിയ പാട്. നമ്മൾ കണ്ടൽക്കാടെത്താറായി. ഇതാ ഈ കാണുന്ന ഇത്രയും ഏരിയ കണ്ടൽക്കാടാണ്. നമുക്ക് കണ്ടൽക്കാടിൻ്റെ ഇടയിൽ കൂടെ നടന്ന് പോകാൻ പറ്റും. അതാ ഇതിൻ്റെ ഇവിടുത്തെ ഒരു പ്രത്യേകത. കായലിൽ കൂടെ ഇങ്ങനെ നടക്കാം, അതാണ് ഇവിടുത്തെ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ഇതൊരു കൊക്കിരിക്കുന്നു, ഓക്കെ, വലിയൊരു കൊക്ക്. ഇവിടെ ലാൻഡിങ്, ഇവിടാണ് ലാൻഡിങ്. നമുക്ക് ഇവിടെ ഇറങ്ങുക, ഇറങ്ങിയിട്ട് കായലിലോട്ട് ഇറങ്ങി നടക്കാം, നടന്നു നോക്കാം മീൻ വല്ലതും ഉണ്ടോയെന്ന്. ഞാൻ മുമ്പ് വന്നപ്പോഴത്തേക്ക് മീൻ കണ്ടിട്ടുണ്ട്. എന്തായാലും ജസ്റ്റ് ഒന്ന് പോയി നോക്കാം അതിൻ്റെ ഇടയിൽ വല്ലതും ഉണ്ടോന്നേ. പോലീസ് ഫയർ ആംബുലൻസ് എല്ലാം നമ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ചവിട്ടി കയറാവോ ചോട്ടാലോ അല്ലേ. ഇതിനെന്തോ ഒരു പേര് പറയും. നമ്മുടെ ഈ ആലപ്പുഴ ബീച്ചിലെ ഇങ്ങനെ നീളത്തിലിട്ടിട്ടുണ്ട് ഇങ്ങനെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജോ അങ്ങനെ എന്താണ്ടാ പറയുന്നതെന്ന് തോന്നുന്നു. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജോ അങ്ങനെ എന്താ പേരാ അതിന്. കാര്യം ഇതിൽ നിൽക്കുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഒന്ന് അതാ ഓരോ പീസായിട്ട് ഇങ്ങനെ വെക്കുന്നതല്ലേ, സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഒരു പീസ് വീതോ? ഓ ഇത് മൊത്തം 60 പീസ് ഉണ്ടല്ലേ. ലോ കഴിക്കാം അല്ലേ. ഓക്കെ ഓക്കെ. വൈകുന്നേരം ഒട്ടും വെള്ളമില്ല. ഞാൻ വന്നിട്ടുണ്ട്. ഇനി മുതൽ വെള്ളം കുറഞ്ഞോണ്ടിരിക്കുകയാണ്. വൈകുന്നേരം വരെ വെള്ളം കുറയൂലേ. ഈ പുള്ളിയുടെ വീട്ടിൽ വള്ളമൊക്കെ ഉള്ള ചേട്ടാ. വള്ളവും മീനും കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ഇതല്ലേ ഉള്ള. എന്തുവാ ഫിഷ് സ്റ്റാളും കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ടുള്ള പുള്ളിയാ. ഞാൻ ഒരു ദിവസം വീഡിയോ എടുക്കാം, പുള്ളിയുടെ കടയും കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാം. അല്ലേ ഇറങ്ങാം, വെള്ളത്തിലോട്ട് ഇറങ്ങാം. ഓ ജെല്ലി ഫിഷാന്ന് തോന്നുന്നില്ല. ജെല്ലി ഫിഷിൽ ചവിട്ടി ഇത് ഈ കിടക്കുന്ന മറ്റേ ജെല്ലി ഫിഷ്. മെയ് ജൂൺ മാസം വരെ ജെല്ലി ഫിഷിന്റെ സീസൺ ആണെന്നാ പറയുന്നത് കേട്ടാ. നമുക്ക് എന്തായാലും ഇങ്ങോട്ട് ഇറങ്ങാം. അടിപൊളി, നല്ല തണുത്ത് കിടക്കുന്ന വെള്ളം. അടിയിലൊക്കെ കക്കാത്തോടെ കിടപ്പുണ്ട് കേട്ടാ. ഇതാ കണ്ടില്ലേ, കായലിന്റെ നടുക്കൂടെ നടക്കുക. വേറെ എവിടെ പറ്റും ഇത് കണക്ക് നടക്കാൻ. അഷ്ടമുടി കായലിന്റെ കറക്റ്റ് സെന്റർ ഭാഗത്താണ് നിൽക്കുന്ന. ഓക്കെ ഇതാണ്ടില്ലേ, കായലിന്റെ നടുക്കൂടെ നടക്കുക. കായലിന്റെ നടുക്കൂടെ കല്ലുമ്മേക്കായയുടെ തോടാ. കല്ലുമ്മേക്കായ
കല്ലുമേക്കട തോടിങ്ങനെ ചരിച്ച് എറിഞ്ഞു നോക്കിയാലേ? പോയില്ല സാറേ, ഞാൻ ചിക് 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 ചിക്കെന്ന് പറഞ്ഞാൽ പോവുമല്ലോ. കണ്ടൽക്കാടായി നിൽക്കുന്ന കേട്ടോ, അതാ നിൽക്കുന്ന കംപ്ലീറ്റ് കണ്ടൽക്കാടാണ്. ആ നിൽക്കുന്ന എല്ലാം പല ടൈപ്പ് കണ്ടൽക്കാടുകളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ഇനം ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ പ്ലാവിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വരിക്ക, കൂഴ, ചെമ്പരത്തി വരിക്ക എന്നൊക്കെ പറയത്തില്ലേ, അതേ കണക്ക് പല പല വെറൈറ്റി ഇനം കണ്ടൽക്കാടായി നിൽക്കുന്ന. അതിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ വേറൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഇപ്പം ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കായലിൻ്റെ നടുക്ക് വന്ന് മീൻ മേടിക്കാമെന്നും പറഞ്ഞാൽ ഞാൻ ഇരുന്നത്. പക്ഷേ കായലിൻ്റെ നടുക്ക് അന്ന് വന്നപ്പോഴത്തേക്കും ഇത് ഇവിടെയൊക്കെ വള്ളക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നോക്കിയിട്ട് ആരെയും കാണുന്നില്ല. അവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ മീൻ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്, കണ്ടില്ലേ? അവിടെയൊക്കെ ഇഷ്ടംപോലെ പേര് വല വീശുന്നുണ്ട്, നിൽക്കുന്നുണ്ട്. നമുക്ക് നോക്കാം, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ സാമ്പ്രാണിക്കൊടി വന്നിട്ട് എല്ലാവരും കയറിയിരിക്കുന്ന ഒരു മരമായത്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്കും കയറിയിരിക്കാം. ഒരു തവണ ഞാൻ കയറി ഇരുന്നിട്ടുണ്ട്, ഇരുന്നൊരു ഫോട്ടോയൊക്കെ എടുത്ത് ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ട്. എങ്കിലും ഇപ്പം വന്നിട്ടൊന്ന് കയറിയില്ലെങ്കിൽ മോശമല്ലേ. ചെറുതായിട്ടൊരു തെന്നലുണ്ട്, വീണ് കഴിഞ്ഞാൽ ക്യാമറയും എല്ലാം കൂടെ വെള്ളത്തിൽ പോകും. നക്ഷത്ര കണ്ടലിൻ്റെ പുറത്തിരിക്കും കേട്ടോ, നക്ഷത്ര കണ്ടൽ. ഇതിനകത്ത് നക്ഷത്രം കണക്കത്തെ ഷേപ്പുള്ളൊരു സാധനം ഉണ്ടെന്നാ അറിയാം. ഒരു ഒരു കായുണ്ട്, ആ കായ്പ്പം ഇല്ല. കായ ഉണ്ടായിരുന്നെങ്കിൽ കാണിച്ചു തരായിരുന്നു. നക്ഷത്ര കണ്ടൽ എന്ന് പറയാൻ കാര്യമേ, ഒരു നക്ഷത്രം കണക്കത്തൊരു സംഭവമുണ്ട്, ഒരു കായുണ്ട് ഇതിനകത്ത് പിടിക്കുന്നത്. അതിപ്പോൾ ഇല്ല. ആ കമ്പൊക്കെ നല്ല പോലെ, കാര്യം ഒടിച്ചിട്ട് ഒടിയുന്ന പോലും ഇല്ല. അതൊക്കെ സ്ട്രോങ് സാധനം. പേരയ്ക്ക കമ്പിന് ശേഷം എനിക്കൊന്ന് കണ്ടൽക്കാടിൻ്റെ കമ്പനാന്ന് തോന്നുന്നു, ഇത്രയും കട്ടി. പേരയ്ക്കയും പുളിങ്കൊമ്പും ഇല്ലേ, എവിടെ ഞണ്ട് ഞണ്ട്. ആ അതാണ്ട് ഞണ്ട് കുറേണ്ടല്ലേ. ആ ഇത് നമ്മുടെ കോര ഞണ്ട്, നമ്മുടെ കടലിലെ ഞണ്ടിന്റെ, കൂടുതലും കടലിലാണ് കോര ഞണ്ട് വരിക. ഇത് കോറഞ്ഞണ്ട് ഞാൻ മുമ്പ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, കോറഞ്ഞണ്ടിന്റെ. അങ്ങ് എവിടെ പോയിട്ട് കോഴിവിളക്ക് അടുത്ത് പോയി. നല്ല ജീവനുള്ള നല്ല കോറഞ്ഞണ്ട്. ഈ വള്ളക്കാർ ഇങ്ങോട്ടാണ് അടുക്കൂ എടുക്കത്തില്ല. ഈ കണ്ടൽക്കാടിൻ്റെ ഇടയ്ക്ക് അന്ന് ഞാൻ വന്നപ്പോഴത്തേക്കും വള്ളത്തിൽ വലയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ മീൻ മേടിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് വന്നത്. പക്ഷേ അവിടെ ആൾക്കാരൊക്കെ മീനൊക്കെ പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് നോക്കാം. ഇപ്പം ഈ ഒരു ഭാഗത്തോട്ട് വരത്തില്ലെന്നാണ് പറയുന്നത്. അവർ വരുന്ന ഏത് ഭാഗത്തോട്ടാണെന്ന് നമുക്ക് പോയി നോക്കാം. കയറിക്കോ കട്ടപുള്ളേ, കട്ടപുള്ളേ എൻ്റെ പൊന്നമ്മ. വേണ്ട വേണ്ട, സപ്പോർട്ട് വേണ്ട. അങ്ങനെ നമ്മൾ കയറിയിരിക്കുകയാണ്. ആ വള്ളക്കാരടുത്തോട്ട് പോകണമെന്നുണ്ട്. ആ വള്ളക്കാർ എങ്ങോട്ട് അടുക്കുന്നതെന്ന് അറിയാൻ വയ്യ. നമുക്ക് മീൻ മേടിക്കാൻ വേണ്ടിയിട്ടേ. അടിപൊളിയല്ലേ കാറ്റ്, ഇങ്ങനെ ഭയങ്കര കാറ്റും വെള്ളവും നൈസ് വെള്ളമൊക്കെ തെറിക്കുന്ന നല്ല അടിപൊളിയായിട്ടുണ്ട്. ദാണ്ടേ നമ്മുടെ അതേ കണക്ക് വേറൊരു സർവീസ് ബോട്ട് തോ പോവുക. അവരും എല്ലാവരും തോ ഫോണും വെച്ച് വീഡിയോ ഒക്കെ എടുത്തോണ്ട് നിൽക്കുക കേട്ടാ. അങ്ങനെ നമ്മൾ ബോട്ട് ചട്ടി എത്താറായിരിക്കുകയാണ്. അങ്ങോട്ടല്ലേ അവിടെ അടുപ്പിക്കുന്ന. ആ അതാ ഇവിടെ വലയൊക്കെ ഇതാ എടുത്തോണ്ടിരിക്കുന്നു, ഞണ്ടൊക്കെ ഇറങ്ങി ഓടുന്നു. കണ്ടില്ലേ? ഓക്കെ വീഡിയോ തുടങ്ങിയപ്പോൾ കാണിച്ച ബോട്ടാണ് ഇത്. അത് ട്രിപ്പ് അടിച്ചിട്ട് തിരിച്ചു വരിക. സൈക്കിളൊക്കെ ഇരിക്കുന്നുണ്ട് അത്. ഇവിടുന്ന് തൊട്ടുമുകളിൽ തന്നെ നല്ല അപ്പവും മുട്ടക്കറിയൊക്കെ കിട്ടുന്ന തട്ടുകടയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് വേണേൽ നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. ഞങ്ങൾ കഴിച്ചിട്ടാണ് വന്നത്. നല്ല കിടിലം താറാ മുട്ടക്കറിയും ഒക്കെ ആയിട്ട് അടിപൊളിയാണ്. നമ്മൾ ഇവിടെ നിന്നപ്പോഴത്തേക്കേ ദോ ഒരു വള്ളം പോകുന്നുണ്ട. എങ്ങോട്ടാണ് അടുപ്പിക്കുന്നതെന്ന് പറഞ്ഞ, എങ്ങോട്ടാണ് അടുപ്പിക്കുന്നത്? ഈ മോളിൽ കൂടെയുള്ള താഴോട്ടുള്ള വഴിയാണോ? അതല്ലേ. ഓ എൻ്റെ പേഴ്സ്, ഞാൻ ഓടിയ വഴിക്കേ നേരത്തെ ആ വള്ളത്തിനെ കണ്ട് ഓടിയ വഴിക്ക്. പിന്നെ ഇടത്തോട്ടൊരു താഴോട്ടൊരു വഴി കിടക്കും, പള്ളാപ്പിൽ പോകുന്ന വഴിയാണ്. പള്ളാപ്പിൽ താഴോട്ടൊരു 100 മീറ്റർ തോമാന്ന് വെച്ചാൽ. ഇപ്പൊ നമ്മൾ നേരെ മുകളിലോട്ട് വരില്ല. ബസ് സ്റ്റാൻഡ് കണ്ടല്ലോ.
ഒരു മൂന്നാലഞ്ച് ബസ്സൊക്കെ കിടക്കുന്ന ഒരു സ്റ്റോപ്പ് ഉണ്ട്, അത് അപ്രാക്കളം ബസ് സ്റ്റാൻഡ്. അതും കഴിഞ്ഞ് അങ്ങോട്ട് ടേൺ ചെയ്ത് കഴിയുമ്പോൾ ഇടത്തോട്ട് വഴിയാണ്, അല്ലേ വേണ്ട ഇവിടെ നേരെ പോകുമ്പോൾ ആദ്യം കാണുന്ന ലെഫ്റ്റ് ഒരു താർട്ട് റോഡാണ്, പുതിയ താർട്ട് സൈഡൊക്കെ ഇപ്പൊ മെയിൻറ്റെയിൻ ചെയ്ത. ഓക്കെ ഓക്കെ. അതില് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ആരെങ്കിലും 50 മീറ്റർ അങ്ങനെ നമ്മള് തോമാച്ചേട്ടന്റെ വീട് എത്തി കേട്ടോ. തോമാച്ചേട്ടന്റെ വീട് ഇതാ, നമ്മുടെ തോമാച്ചേട്ടന്റെ വീട്. നമ്മൾ അവിടെ നിന്ന് കായലിന്റെ സൈഡിൽ നിന്ന് പറഞ്ഞായിരുന്നു കേട്ടാ. ആ ചേച്ചി നോക്കാവോ, ചേച്ചിയുടെ അടുത്ത് ഞാൻ പറഞ്ഞതാ കാര്യം. നമ്മളെ കായലിന്റെ അടുത്ത് വെച്ച് പറഞ്ഞായിരുന്നു ഇങ്ങനെ. അപ്പൊ പറഞ്ഞ് ഇങ്ങോട്ട് വാ, ആ വഴിയൊക്കെ കാണിച്ചു തന്നു കേട്ടാ. അതാ ണ്ടെ മുരിങ്ങ ഇറച്ചിയൊക്കെ എടുത്ത് ഇതിനകത്ത് എടുത്തോണ്ടിരിക്കുവാണ്. അത് എടുത്തതിന് ശേഷം ഉള്ളതാണ് ഓ, ഇത് ഇതിനകത്ത് ചെറുതുണ്ടല്ലേ. അപ്പൊ നമ്മൾ എടുത്തോണ്ടിരിക്കുകയല്ലേ, ചെറുതല്ലേ. ഓ അതല്ലേ, കൊണ്ടുവന്ന വള്ളം താണ്ട ഇവിടെ കിടപ്പുണ്ട്. കായൽ കളയാൻ പോവാണ്. ആ എടുത്തതിന് ശേഷം ഉള്ളത് ബാക്കി കായലിലോട്ട് ഇടുക. അതിനകത്ത് ചെറുതുണ്ട്, അത് വളരാൻ വേണ്ടിയിട്ട് ഇടുക അല്ലേ. കായലിടുക, വള്ളത്തിൽ കയറ്റി വളർന്ന് വലുതാവും. ഓ പിന്നെ മാറി എടുക്കാം. അതെ അതെ, നമ്മുടെ ഏരിയ ആണെന്നൊരു ആ കാണുന്ന കുത്തി. അങ്ങനെ ഓരോരുത്തർ ഇട്ടിട്ടുണ്ടല്ലേ. ഓ കളയും. ഓക്കെ, അപ്പൊ എന്തെന്തായാലും എടുത്തതിന് ശേഷമുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വളരാൻ വേണ്ടിയിട്ട് തിരിച്ച് കായലിൽ കൊണ്ടിടുക, അവിടെ കൊണ്ടിടുക. അപ്പം ബാക്കിയുള്ള ഈ ഇരിക്കുന്ന എടുത്തതിന് ശേഷമുള്ളത് ഇതും കളയാൻ കൊണ്ടുപോവല്ലേ. അതാ അതാ, പിന്നെ വളർന്നു വരുമ്പോ നമുക്ക് വീണ്ടും എടുക്കാമല്ലോ. അതാ അതാ, വളർന്നു വരുമ്പോഴത്തേക്കും അതിന്റെ വില മാറുമല്ലോ. ഷെയർ മാർക്കറ്റ് അല്ലേ, ഇൻവെസ്റ്റ് ചെയ്യുന്നു തിരിച്ചെടുക്കുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു തിരിച്ചെടുക്കുന്നു. എന്തിനാന്ന് പറയുന്നില്ല. അടുത്ത ബിസിനസ് ദോ കിടക്കുന്ന ജെല്ലി ഫിഷ് ചത്തുപോയ അല്ലേ. അത് ബ്രെയിൻ ആണോ? അത് അതിന്റെ ബ്രെയിൻ ആണെന്നാ പറയുന്നത്. അങ്ങനെ നമ്മുടെ കല്ലുമ്മേക്കായ ഇവിടെ മുരിങ്ങ ഇറച്ചി അല്ലേ. ഈ രണ്ടും രണ്ടാണല്ലോ, കല്ലുമ്മേക്കായ മുരിങ്ങ ഇറച്ചി അല്ലേ. ചിപ്പക്കൊക്കെ ആ ഇതിന്റെ വലുതാ അല്ലേ കല്ലുമ്മേക്കായ. ഇതെന്ന് പറഞ്ഞാൽ മുരിങ്ങ ഇറച്ചി. ഇപ്പൊ നമ്മൾ എടുക്കുന്നത് മുരിങ്ങ ഇറച്ചി അല്ലേ. മുരിങ്ങ ഇറച്ചി നമുക്ക് 300 രൂപയ്ക്ക് എടുക്കുക. നല്ല കായലിൽ നിന്ന് ഇപ്പൊ പിടിച്ചോണ്ട് നല്ല ഫ്രഷ് മുരിങ്ങ ഇറച്ചി. ഐസ് ഒന്നുമില്ല. അതാ ഐസ് പോലും ഇട്ടിട്ടില്ല. അതാ അതാ, ഇത് നമ്മുടെ മറ്റേ തുണി സഞ്ചിക്കകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ വെള്ളം ഒന്ന് പോകും അല്ലേ. അതുകൊണ്ട് ഇത് നമ്മള് പ്ലാസ്റ്റിക് കവറിലെ എടുക്കാൻ പറ്റത്തുള്ളൂ. വെച്ചാൽ ഇതിനകത്ത് വെള്ളം കാണും. മോനേതാ കഴുകുമ്പോഴേ സൈഡില് തോടുണ്ടെങ്കിൽ അറിയാം. ഓ ഇതിപ്പോ നമ്മളിപ്പോ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് ഇത് കഴുകി വൃത്തിയാക്കിയിട്ടെ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കണം. വേവിച്ചിട്ട് പിന്നെ നമ്മൾക്ക് ഇറച്ചി വെക്കുന്നുണ്ടെങ്കിൽ വെക്കാം, ഫ്രൈ ചെയ്തെടുക്കാം, പിന്നെ വേവിച്ചിട്ട് വറുത്ത് അച്ചാർ ഇട്ടെടുക്കാം. ഞങ്ങളിവിടെ അച്ചാർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അച്ചാർ ചെയ്ത് കൊടുക്കുന്നുണ്ടോ? ഓ ഏതാ കല്ലുമേക്കാട മുരിങ്ങ ഇറച്ചി. മുരിങ്ങ ഇറച്ചിയുടെ അച്ചാർ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലേ. തട്ടുക, അടുത്ത തട്ടുക. നമ്മുടെ എടുത്ത് എത്ര അച്ചാറിന് എത്ര രൂപ വില? എങ്ങനെ കിലോ ആണോ അതോ എങ്ങനെ ഗ്രാമാണോ? ഒരു കിലോയ്ക്ക് ഇപ്പോഴത്തെ സാധനത്തിന്റെ വിലക്കൊക്കെ നമുക്കൊരു 1600 രൂപയൊക്കെ കിട്ടിയാല്
ആണല്ലേ. അഞ്ഞൂറ് മുറിക്ക് 1000 രൂപ വേണം. കണക്ക് കൂട്ടണം, ചുമ്മാ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ. അല്ല ഈ നമ്മളൊരാൾ പറയുമ്പോ കണക്കൂട്ടി പറയണം. ഒരു കിലോ അച്ചാറിന് എത്ര വിളിച്ചെണ്ണം വേണം? ഇഞ്ചി പച്ചമുളക് എല്ലാം എത്ര വേണം? ഗ്യാസ് ജോലി കൂലി. അതാ അപ്പൊ കണക്കൂട്ടി എത്ര എന്ന് വെച്ചാൽ ഒരു വിലക്ക് നമുക്ക് മേടിക്കാം. ഓക്കെ, അതാ അതാ പറയാൻ പറ്റത്തില്ല. അതാ നഷ്ടം വരരുത്. അതാ അതാ രണ്ടുപേർക്കും നഷ്ടം ഇല്ലാത്ത രീതിയിൽ മേടിക്കണം. അപ്പൊ പോട്ടെ, ഞങ്ങള് വരാം കേട്ടോ, ഇടയ്ക്ക് വരാം. ശരി, പേരെങ്ങനെയായിരുന്നു? തോമസോ? ചേട്ടന്റെ പേര് തോമസ്. ചേച്ചിയുടെ പേരെങ്ങനെ? മിനി എന്ന് പറഞ്ഞു ചേച്ചി, അവിടെ ജോലിയിലിരിക്കുക. അപ്പോഴും നമ്മൾക്ക് നമ്മുടെ തോമസ് ചേട്ടന്റെ വീട്ടിൽ നിന്ന് കക്ക കിട്ടി. ഇതാണ്ട് നമ്മുടെ കൂടെ വീഡിയോ എടുക്കാൻ വന്ന ബ്രോയ K02 കൊല്ലംകാരൻ എന്ന ചാനലിന്റെ പേര്. ചാനലിന്റെ പേര് നമ്മൾ മാറ്റുന്നതായിരിക്കും, അപ്പൊ നിങ്ങൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ മാറ്റുന്നില്ല. നമ്മൾ ഇനി വരും ദിവസങ്ങൾ നമ്മുടെ ചാനൽ ചേഞ്ച് വരുന്നുണ്ട്, പേര് ചേഞ്ച് വരുന്നുണ്ട്. നമ്മുടെ ബ്രോയുടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ആ വീഡിയോസിനകത്ത് നമ്മുടെ ഈ ബ്രോയുടെ ചാനലിന്റെ ലിങ്കും കാര്യങ്ങളെല്ലാം കൊടുത്തേക്കാം. പക്ഷെ എന്തായാലും ഒരുപാട് ഹാപ്പിയായി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ആ കായലിലോട്ട് പോയ വഴിക്ക് വള്ളക്കാരയിലൊന്നും എന്തോ മീനില്ല എന്നൊക്കെയാ പറഞ്ഞത്. ഞാൻ വിചാരിച്ച ഒന്നും കിട്ടത്തില്ലെന്നാ വിചാരിച്ചത്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് നല്ല കിടിലം മുരിങ്ങയിറച്ചി കിട്ടി. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഐസിടാത്തുള്ള മുരിങ്ങയിറച്ചി കിട്ടി. അതിലോട് സന്തോഷമായി കേട്ടാ. അങ്ങനെ പിന്നെ വേറെ പറയണമെന്ന് വെച്ചാൽ നമ്മുടെ K02 കൊല്ലംകാരൻ നമ്മുടെ ചാനൽ, ഈ പുള്ളിയുടെ ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കാം, കമൻറ്റ് ബോക്സിനകത്തൊക്കെ പിൻ ചെയ്ത് കൊടുത്തേക്കാം. അപ്പം അതും കൂടെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ കേട്ടോ. നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അതും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ ചാനലും പിന്നെ നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടാ. അത് മറക്കരുത്. നമ്മുടെ നമ്പറും കൂടെ വീഡിയോ ഒക്കെ അകത്ത് കൊടുത്തേക്കാം, ആരെയൊക്കെ വിളിക്കും. ശരി ശരി.